പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ പോൽക്കാലം, ഈ പ്രഭാതത്തിൽ, അതിരാവിലെ തിരുസന്നിധി എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ ആദ്യമായി തന്നെ അറിയിക്കുന്നു. കഴിഞ്ഞ രാത്രികാലം സ്വസ്ഥമായി സന്തോഷത്തോടെ കിടന്നുറങ്ങുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. ഈ ഒരു പുതിയൊരു പ്രഭാതം, പോൽക്കാലം, നമ്മൾ ഇതുവരെ ഒരിക്കലും കാണാത്ത ഈ ഒരു പ്രഭാതം ദൈവം നമുക്ക് ഒരുക്കി തന്നു. ഇന്നത്തെ ദിവസം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ ദൈവം മറുപടി തരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. നമുക്ക് ആദ്യമായി തന്നെ ഒരു ചിന്തയിലേക്ക് കടന്നു പോകാം. നമ്മൾ സ്നേഹത്തെപ്പറ്റി ഒരുപാട് കേൾക്കുന്നവരല്ലേ? സ്നേഹത്തെ പല ലോകത്തിൽ പല പല സ്നേഹങ്ങളുണ്ട്. മാതാവും പിതാവും തമ്മിലുള്ള സ്നേഹം, അപ്പനും മക്കളും തമ്മിലുള്ള സ്നേഹം, സഹോദരിയും സഹോദരൻ തമ്മിലുള്ള സ്നേഹം, കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹം, പല സ്നേഹങ്ങളുണ്ട്. പക്ഷേങ്കിൽ വചനം പറയുന്ന സ്നേഹം കർത്താവിൻ്റെ സ്നേഹമാണ്. ദൈവം എനിക്ക് വേണ്ടി തൻ്റെ പുത്രനെ, അല്ലേ, സ്വർഗമഹിമകളെയൊക്കെ വിട്ട് എനിക്ക് വേണ്ടി എൻ്റെ പാപത്തിന് പരിഹാരമായി, നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന് പരിഹാരമായി തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. അതൊരു വലിയൊരു സ്നേഹമാണ്. അങ്ങനെയെങ്കിൽ ഞാനൊരു ചെറിയൊരു കഥ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ യാക്കോബ് എന്ന പേരുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു. അവൻ്റെ ചെറുപ്പകാലത്ത് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ സ്കൂളിൽ പി ടി എ മീറ്റിംഗ് ഒക്കെ വെക്കും. അപ്പോൾ ഈ വെക്കുന്ന സമയത്ത് എല്ലാവരുടെയും വീട്ടിൽ നിന്നും മാതാപിതാക്കൾ കടന്നു വരും. അപ്പോൾ ഇവൻ്റെ വീട്ടിൽ നിന്നും ഇവൻ്റെ അമ്മ ആ മീറ്റിങ്ങിന് പങ്കെടുക്കാൻ ചെല്ലും. പക്ഷേങ്കിൽ ഇവന് ഭയങ്കര വെറുപ്പാണ് ഈ അമ്മ സ്കൂളിലേക്ക് വരുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഇവൻ്റെ അമ്മയ്ക്ക് ഒരു കണ്ണില്ല, ഭയങ്കര വെറുപ്പ്. ഈ അമ്മ വരുമ്പോഴേ ഇവൻ അതും ഇതും പറയാൻ ചെന്ന് ഓടി ചെന്ന് പറയും, അമ്മ എന്തിനാ സ്കൂളിൽ വന്നേ, എന്നെ നാണം കെടുത്താൻ വേണ്ടിയാണോ കടന്നു വന്നേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു പോയി. ഇവൻ ഉള്ളിലൊരു തീരുമാനമെടുത്തു, ഞാൻ പഠിച്ച് വലിയവനാകും. അങ്ങനെ വലിയവനാകണമെന്നുള്ള ആഗ്രഹത്തിലല്ല, പഠിച്ച് വലിയവനായിട്ട് ഈ അമ്മ വരാത്ത സ്ഥലത്തേക്ക്, ദൂരത്തേക്ക് പോയി ഇവൻ പോകും. അപ്പോൾ അവിടെയെങ്കിലും വരാതിരിക്കുമല്ലോ, സ്വസ്ഥമായിട്ട് ജീവിക്കാമല്ലോ, മറ്റുള്ളവരിൽ നിന്ന് പരിഹാസമൊന്നും കേൾക്കാതെ ജീവിക്കാമല്ലോ. കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ പി ടി എ മീറ്റിങ്ങിനൊക്കെ അമ്മ കടന്നു വരുമ്പോൾ ഈ കൂട്ടുകാർ വന്നിട്ട് ഇവനോട് പറയും, താണ്ടേ കണ്ണു കാണാത്തവൻ്റെ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് ഇവനെ മറ്റുള്ളവർ കളിയാക്കുമായിരുന്നു. ഈ അമ്മയ്ക്ക് കണ്ണ് കാണാൻ വയ്യാത്തത് കൊണ്ട് ഇവനെ ഈ ആൾക്കാരെല്ലാം കളിയാക്കുമായിരുന്നു. കണ്ടാൽ ഒരു വല്ലാത്ത ഒരു രൂപമാണ്. അങ്ങനെ ഇവൻ പഠിച്ച് വലുതായി, ഇവൻ മറ്റൊരു സ്ഥലത്തേക്ക് നല്ലൊരു ജോലിയോട് കൊടുക്കാൻ മാറുവാനിടയായി. ഇവൻ വിവാഹം കഴിച്ചു, രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെ ഒരിക്കൽ ഇവനിങ്ങനെ സുഖമായിട്ടൊക്കെ ജീവിക്കുമ്പോൾ ഈ അമ്മ തനിച്ച് ആ വീട്ടിൽ, ആ ഒരു ഗ്രാമത്തിൽ തനിച്ച് താമസിക്കുകയാണ്. പക്ഷേ ഈ അമ്മയ്ക്കൊരു ആഗ്രഹം തൻ്റെ മകനെ ഒന്ന് കാണണമെന്ന്. ഒരുപാട് നാളായി, ഇവനാണെ വിളിക്കത്തുമില്ല, ഒന്ന് അന്വേഷിക്കത്തു പോലുമില്ല. അങ്ങനെ ഈ അമ്മ ഇവനറിഞ്ഞ്, ഇവനെവിടെ താമസിക്കുന്നതെന്നുള്ള സ്ഥലം അറിഞ്ഞ്, അഡ്രസ്സൊക്കെ മേടിച്ച് ദൂരെ അനേക ദൂരെ യാത്ര ചെയ്ത് ഇവൻ്റെ ഭവനത്തിൽ വരികയാണ്. ഭവനത്തിൽ വന്ന് കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞ് ഇവനെ വെയിറ്റ് ചെയ്തിരിക്കുക. പെട്ടെന്ന് നോക്കിയപ്പോൾ ഇവൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ ഓടി വന്നു. ഓടി വന്ന് ഈ അമ്മയെ കണ്ട ഉടനെ ഇവർ പേടിച്ച് അലറി അകത്തോട്ട് ഓടി. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് പേടിച്ച്, എന്താ മക്കളെ പേടിച്ചതെന്ന് ചോദിച്ച് ഈ പിതാവ് ഇവൻ ഓടി വന്നു. ഓടി വന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ തൻ്റെ അമ്മയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവൻ എടുത്ത വായി ചോദിച്ചത് ചോദ്യമാണ്, നിങ്ങൾ ഇവിടെയും വന്നോ? അവിടെ വെച്ചോ എന്നെ നശിപ്പിച്ചു? ഇപ്പോൾ ഇവിടെ വന്ന് എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കടന്നു വന്നതാണോ? എന്നെ നാണം കെടുത്താൻ വേണ്ടി വന്നതാണോ? ഇങ്ങനെ പല പല വാക്കുകൾ പറഞ്ഞ് ഈ അമ്മയെ മുറിവേൽപ്പിച്ചു. പക്ഷേ ഈ അമ്മയൊന്നും മിണ്ടാതെ, ഒന്നും തിരിച്ചൊന്നും പറയാതെ തന്നെ, അകത്തോട്ട് പോലും കയറാതെ ഈ അമ്മ തിരിച്ച് കടന്നു തൻ്റെ വീട്ടിലേക്ക് കടന്നുപോയി. അങ്ങനെ അനേക നാളുകൾക്ക് ശേഷം ഇവൻ പഠിച്ച സ്കൂളിലൊരു റീയൂണിയൻ വെക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ ഭാര്യയോട് മറ്റൊരു വലിയൊരു ബിസിനസ്സിൻ്റെ കാര്യത്തിന് കടന്നു പോവുകയാണെന്ന് പറഞ്ഞ് ഇവൻ ആ സ്കൂളിലേക്ക് കടന്നു ചെന്നു. അങ്ങനെ സ്കൂളിൽ വന്ന് റീയൂണിയനൊക്കെ വന്ന് കൂട്ടുകാരെയൊക്കെ കണ്ട് വളരെ സന്തോഷപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ച്, അങ്ങനെ ഇവൻ തിരിച്ച് ഇവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പായി ഇവൻ വളർന്നു വന്ന ഇവൻ്റെ ദേശവും ഇവൻ്റെ വീടും ഒക്കെ ഒന്ന് നോക്കുവാൻ വേണ്ടി കടന്നുപോയി. ഇവൻ കടന്നു പോകുന്ന സമയത്ത് ഇവൻ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ ഒന്ന് പോയി. അപ്പോൾ നോക്കുമ്പോൾ ആ വീട് അടഞ്ഞു കിടക്കുന്നു, ഒരുപാട് ന്യൂസ് പേപ്പറുകൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ എന്താണെന്നറിയാൻ വേണ്ടി
ആ വീടിനടുത്തേക്ക് ചെന്നപ്പോൾ അടുത്തുള്ള ഒരു വ്യക്തി പറഞ്ഞു, മോനെ നീ വരാൻ ഒരുപാട് ലേറ്റായി, നിൻ്റെ അമ്മ കഴിഞ്ഞ ദിവസമാണ് മരിച്ചു പോയത്. അപ്പോൾ ഇവന് വളരെ സങ്കടം തോന്നി. അപ്പോൾ ഈ ഒരു ഈ അയൽവക്കത്തുള്ള ഈ ഒരു സഹോദരി ഒരു കത്ത് ഇവൻ്റെ കൊടുത്തു. മറ്റൊന്നുമല്ല, ഇവൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് കൊടുത്തതാണ്. ഇത് വരുമ്പോൾ എൻ്റെ മോൻ അഥവാ വന്നാൽ അവൻ്റെ കയ്യിൽ ഇത് കൊടുക്കണം. ഇവൻ ആ കത്ത് തിടുക്കത്തോളം വളരെ എന്തോ ആയിരിക്കും ഇതിനകത്ത് എഴുതിയിരിക്കുന്നതെന്നുള്ള തിടുക്കത്തോടെ ഇവൻ അത് വായിക്കാൻ തുടങ്ങി. മറ്റൊന്നുമല്ല അതിൽ പറഞ്ഞിരിക്കുന്നത്, ഇവൻ്റെ ചെറുപ്പത്തിൽ അനേക വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ്റെ ചെറുപ്പത്തിൽ ഇവന് മാരകമായ ഒരു രോഗം ഇവൻ്റെ കണ്ണിന് പിടിക്കപ്പെട്ട് ഇവൻ്റെ ഒരു കണ്ണ് നഷ്ടമായി. അപ്പോൾ ഇവൻ്റെ കണ്ണ് വികൃതമാകാതിരിപ്പാൻ, ഇവൻ്റെ മുഖം വികൃതമാകാതിരിപ്പാൻ ആ അമ്മ ഈ കുഞ്ഞിനെയും വളർന്നു വരുമ്പോൾ മറ്റുള്ളവർ ഇവനെ പരിഹസിക്കാതിരിപ്പാൻ, മറ്റുള്ളവർ ഇവനെ മാറ്റി നിർത്താതിരിക്കാൻ വേണ്ടി ഈ അമ്മ തൻ്റെ കുഞ്ഞ് ആ തൻ്റെ കണ്ണ് ആ നിമിഷം തന്നെ തൻ്റെ കുഞ്ഞിന് നൽകുവാനിടയായി. അങ്ങനെയാണ് അവൻ നല്ല രണ്ട് കണ്ണുമായി കാഴ്ച കാണുവാനിടയായി, ആ കണ്ണുകളിലൂടെ പഠിപ്പാനിടയായി, അനേക സ്ഥലങ്ങൾ കടന്നു പോകുവാനിടയായി, അവൻ വളർന്നു വലുതാകുവാനിടയായി, അവനൊരു കുടുംബസ്ഥനാകുവാനിടയായി. അപ്പോഴും അവൻ മറന്നുപോയത് അവൻ്റെ അമ്മയാണ്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വല്ലാതെ കരഞ്ഞു. പക്ഷെങ്കിൽ ആ സമയം കഴിഞ്ഞു പോയായിരുന്നു, അവൻ അന്വേഷിക്കേണ്ട സമയം നേരത്തെ കഴിഞ്ഞു പോയായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഇതുപോലല്ലേ നമ്മുടെ ജീവിതവും? പാപത്തിൻ്റെ അന്ധകാരത്തിൽ കടന്ന നമ്മളെ ഓരോരുത്തരെയും ആ സ്നേഹവാനായ പിതാവ് തൻ്റെ പുത്രനിലൂടെ നമ്മളെ വീണ്ടെടുത്തു. പാപികളായ നമ്മളെ ഓരോരുത്തരെയും ആ പുത്രനിലൂടെ നമ്മളെ വീണ്ടെടുത്തു. ആ ദൈവത്തിൻ്റെ സ്നേഹം എത്ര വലിയ അത്ഭുതമാണ്! അത് നമുക്ക് വിവരിക്കാവുന്നതിലും അധികമാണ്. പലപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം വിട്ട്, ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ, നന്മകൾ ഓർക്കാതെ പലപ്പോഴും വഴിതെറ്റി നമ്മൾ ഓടിപ്പോകാറുണ്ട്. പക്ഷെങ്കിൽ ആ സമയങ്ങളെല്ലാം കർത്താവ് നമ്മളെ വെയിറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ കർത്താവിനോട് പല കാര്യം ഇന്നത് ചെയ്യാം, എനിക്ക് വേണ്ടി ഇന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ കർത്താവിന് വേണ്ടി ജീവിക്കാം എന്ന് പലപ്പോഴും നമ്മൾ തീരുമാനമെടുത്തിട്ടും പല സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇതെല്ലാം മാറ്റി നമ്മൾ ഓടിപ്പോകാറുണ്ട്. പക്ഷെ കർത്താവ് നമ്മളോട് പറഞ്ഞ വാഗ്ദത്തത്തിന് ഒരു നാൾ മാറ്റം വന്നിട്ടില്ല. അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ വേണ്ടി അല്ല, നമ്മുടെ ജീവിതം തന്നെ നമ്മൾ പലപ്പോഴും പറയാം, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും കഷ്ടതയാ, പരിഹാസമാ, ബുദ്ധിമുട്ടാ. ഒരു പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം സംഭവിക്കുമ്പോൾ അങ്ങയുടെ പാത വിട്ട് ഞാൻ പോയിട്ടുണ്ടോ? അങ്ങയുടെ വഴി വിട്ട് ഞാൻ മാറിപ്പോയിട്ടുണ്ടോ? ഒരു പക്ഷേ അതിലേക്ക്, തൻ്റെ വാഗ്ദത്തത്തിലേക്ക് നമ്മളെ അടുപ്പിക്കാൻ വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതകൾ. ഇന്ന് നമുക്ക് നല്ലൊരു തീരുമാനത്തോടെ നമുക്ക് തുടങ്ങാം, നമ്മുടെ ജീവിതം തുടങ്ങാം, നമ്മുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കാം. 1 യോഹന്നാൻ 4:10 അതിൻ്റെ 19, 20, 21 വാക്യത്തിൽ പ്രകാരം പറയുന്നു, അവൻ ആദ്യം നമ്മളെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. ഞാൻ ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം എന്നീ കൽപ്പന നമുക്ക് അവങ്കിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം പലപ്പോഴും സ്വാർത്ഥമായ സ്നേഹമല്ല, അത് തൻ്റെ സഹോദരനെയും അയൽക്കാരനെയും ഒക്കെ സ്നേഹിക്കണം. നമ്മളെപ്പോലെ തന്നെ, ഇത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ആ സ്നേഹം ദൈവം യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നു. പഴയ നിയമത്തിലും പറഞ്ഞിരിക്കുന്നു, നിൻ്റെ അയൽക്കാരനെയും സഹോദരനെയും സ്നേഹിക്കുക. പുതിയ നിയമത്തിൽ അതുപോലെ തന്നെയാണ്, സ്നേഹം ഏറ്റവും വിലപ്പെട്ടതാണ്. പലപ്പോഴും നമ്മളത് തള്ളിക്കളയാറുണ്ട്. പലപ്പോഴും നമ്മുടെ സ്വാർത്ഥ ജീവിതം കാരണം നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ കൂടപ്പിറപ്പുകളെ, നമ്മുടെ കൂടെയുള്ളവരെ പോലും നമ്മൾ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ദിവസം നമുക്ക് തീരുമാനമെടുക്കാം. പലരെയും പല വാക്കുകളിലൂടെയും നമ്മൾ മുറിവേൽപ്പിക്കാറുണ്ട്. നമ്മുടെ കൂടെയുള്ളവരുടെ വിഷമങ്ങൾ പലപ്പോഴും നമ്മൾ അറിയാതെ പോകാറുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ ദിവസം നല്ലൊരു തീരുമാനത്തോടെ നമുക്ക് തുടങ്ങാം, മറ്റുള്ളവരെ സ്നേഹിക്കാം, കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ. ഒന്നും പ്രതീക്ഷിച്ചല്ല കേട്ടോ, ഒന്നും പ്രതീക്ഷിച്ച് ആരെയും നമ്മൾ സ്നേഹിക്കരുത്. നല്ലൊരു തീരുമാനമായി നമ്മുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. അതിരാവിലെ തിരുസന്നിധിയിൽ എന്നായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും
ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങൾ ദൈവമേ സമർപ്പിക്കുന്നു. ദൈവമേ ഞങ്ങൾ ഇന്നിവിടെ പറഞ്ഞ പോലെ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിപ്പാൻ ഒന്നും പ്രതീക്ഷിച്ചില്ല, അതിലുപരി ഓരോരുത്തരെയും സ്നേഹിപ്പാനുള്ളൊരു കൃപ ഞങ്ങൾക്ക് തരണമേ. ഇന്നത്തെ ദിവസം ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണം. യേശുവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വാഗ്ദത്തങ്ങളിലേക്ക് ഓടി വരുവാൻ പലപ്പോഴും വഴിതെറ്റി ഞങ്ങൾ പോകുവാറുണ്ട്. എങ്കിലും ഇന്ന് ഈ ഒരു പൽക്കാലം, ഈ ഒരു പ്രഭാതത്തിൽ പുതിയൊരു തീരുമാനമായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു യേശുവേ. അതിനായി ഞങ്ങളെ സഹായിക്കണമേ, അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ദൈവമേ ഞങ്ങൾ പാട്ടുപാടി വചനങ്ങൾ ധ്യാനിച്ച് അങ്ങയുടെ സന്നിധിയിൽ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസങ്ങളിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും ആദ്യം മുതൽ അവസാനം വരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കണം എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു യേശുവേ. പ്രാർത്ഥന കേട്ട് മറുപടി അയക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.